റുക്കൂ കൊണ്ട് മൃഗങ്ങൾക്ക് കൽപ്പനയില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ താഴെ കിടയിൽ കിടക്കുന്ന മൃഗങ്ങൾക്ക് അവർക്ക് വികാരമുണ്ട്, ആരാധനയില്ല. അതേ സമയത്ത് മലക്കുകൾക്കാണെങ്കിലോ ആരാധനയുണ്ട്, വികാരമില്ല. അല്ലാഹ് പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, മനുഷ്യ നീ എങ്ങനെയല്ല, നിന്റെ ക്വാളിറ്റി അവിടെ നിൽക്കില്ല. വലക്കത് കർണം ബനിയാദം, മലക്കിന്റെ ആരാധന നിനക്കുണ്ട്, പോരാ, മൃഗങ്ങളുടെ വികാരം നിനക്കുണ്ട്. എല്ലാ വിഭാഗത്തിന്റെയും നന്മകൾ ചേർന്ന വിഭാഗമാണ് മനുഷ്യനെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അല്ല, മനുഷ്യനൊന്നും തന്നെ കുറച്ചു വെച്ചിട്ടില്ല, എവിടെയും പരിമിതി നൽകിയിട്ടില്ല. ഞാൻ വിശാലമായി പറയുന്നില്ല. പിന്നെ റബ്ബ് പറയാണ്, മനുഷ്യനിന്റെ പ്രത്യേകത, നിനക്ക് കരയിലൂടെ സ്വാതന്ത്ര്യമുണ്ട്, കടലിലൂടെയും നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. സാധാരണഗതിയിൽ ഒരുപാട് മുഫസ്സിറുകൾ വ്യത്യസ്തമായ രൂപത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മനുഷ്യന് കരയിലൂടെയും കടലിലൂടെയും സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം അവന് കപ്പൽ നിർമ്മിക്കാനുള്ള ശേഷി കൊടുത്തു എന്നാണ് എന്ന് ചില വ്യാഖ്യാതാക്കൾ അതിന് വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കരയിലും അവർക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ശേഷി മനുഷ്യന് കൊടുത്തു, അതാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും യോജിച്ച് നിൽക്കുന്ന ഒരു വ്യാഖ്യാനം ഞാൻ ഇവിടെ പറയാം. മഹാന്മാർ വിശദീകരിക്കുകയാണ്, കരയിലൂടെയും കടലിലൂടെയും സ്വാതന്ത്ര്യം നൽകി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കടലിലെ ഏറ്റവും വലിയ ജീവി ഏതാ? തിമിംഗലമാണ്. കടലിലെ ഏറ്റവും വലിയ ജീവി തിമിംഗലമാണ്. ആ തിമിംഗലത്തിന് ഒരു സുപ്രഭാതത്തിൽ ഭക്ഷണമൊന്നും കിട്ടിയില്ല എന്ന് വെക്കുക. തിമിംഗലത്തിന് കരയിൽ ചെന്നിട്ട് ഭക്ഷിച്ച് വിശപ്പടക്കാനുള്ള സ്വാതന്ത്ര്യം പടച്ച തമ്പുരാൻ കൊടുത്തിട്ടില്ല. കാരണം കടലിൽ നിന്ന് കിട്ടുന്ന തിന്ന് സംതൃപ്തി അടഞ്ഞോളാം, അതിന്റെ അപ്പുറം ചിന്തിക്കാൻ പാടില്ല. റോമിംഗ് ആണ്, പുറത്തേക്ക് പോകാൻ പാടില്ല. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് സിംഹം. സിംഹം ഭയങ്കരമാണ്, മനുഷ്യനൊക്കെ പേടിയാണ്, ശരി. പക്ഷേ ഒരു ദിവസം രാവിലെ സിംഹത്താൻ എഴുന്നേറ്റ് നോക്കുമ്പോ കഴിക്കാനൊന്നും കിട്ടുന്നില്ലെങ്കിൽ അടങ്ങി അവിടെ ഇരുന്നോളണം. കടലിൽ പോയിട്ട് മത്സ്യം പിടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. കിട്ടുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കനായത്ത് നല്ലോണം വേണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അല്ലാഹ് പറയാണ്, മനുഷ്യ നീ അങ്ങനല്ലോ. കടലിൽ വേണമെങ്കിൽ അങ്ങനെയാവാം, കരയിലാണ് വേണമെങ്കിൽ അങ്ങനെയുമാകാം, നിനക്ക് എങ്ങനെ വേണമെങ്കിലും എവിടെ നിന്നും ഭക്ഷിക്കാം. വിശുദ്ധ ഖുർആൻ പടച്ച തമ്പുരാന്റെ വീക്ഷണങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. മനുഷ്യനുണ്ടല്ലേ, എത്ര തിന്നാലും. ഇപ്പൊ ഓരോ വിഭാഗത്തിനും ഓരോ ഹോട്ടലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയം, തിന്ന് തിന്ന് മനുഷ്യന് മടുക്കുന്നില്ല, പുതിയത് വരുന്ന നിൽക്കുന്നില്ല. എന്തൊക്കെയാണ് മനുഷ്യൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു സ്വാതന്ത്ര്യം അത് മനുഷ്യന് അല്ലാഹ് കൊടുത്തതാണ്. പിന്നെ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ചിലതൊക്കെ തിന്നണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണ്? സ്വാതന്ത്ര്യം നിഷേധിച്ചതല്ല, നമ്മുടെ ആരോഗ്യത്തിൽ പടച്ചൊരു പ്രത്യേക താല്പര്യമാണ്. ഈ ഡോക്ടർമാര് ബിരിയാണി കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ഉള്ള ആളുകളോട് ഡോക്ടർമാര് പറയും, ചിക്കൻ പൊരിച്ച് തിന്നണ്ട. അതെന്തിനാണ്? ചിക്കൻ പൊരിച്ച് തിന്നുകൊണ്ട് ഞാൻ ഡോക്ടർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല. പിന്നെ എന്തിനാണത്? നിങ്ങൾ ആരോഗ്യം കേടു വരുത്തണ്ടെന്ന് വിചാരിച്ച സ്നേഹത്തിലാണ് അല്ലേ. ഇപ്പൊ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങൾ പലരും ഇവിടെ ഉണ്ട്. നാട്ടിലേക്ക് പോയാൽ ശനിയാഴ്ച വരാൻ ഉസ്താദുമാര് പറഞ്ഞാൽ ഉമ്മ ശനിയാഴ്ച രാവിലെ തന്നെ പറയും, ഉസ്താദ് 9:30 പോവാൻ പറഞ്ഞു, നീ വേഗം പോയിക്കോന്ന്. അപ്പൊ ചില കുട്ടികൾക്ക് തോന്നും ഉമ്മാക്ക് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹം കൂടുതൽ ഉള്ളത് കൊണ്ടാണത്, നീ പഠിച്ചിട്ട് വലുതാകണം എന്നുള്ള. നമ്മക്കത് മനസ്സിലാവില്ല എന്നുള്ളു, സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക.
വേണ്ട സ്വാതന്ത്ര്യമൊക്കെ നാം നൽകിയിട്ടുണ്ട്. എന്നിട്ടല്ല പറയാണ് വറസഖ്നാഹും മിനത്വയ്യിബാത്ത്, വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ നൽകുന്നുണ്ട്, എല്ലാ സ്വാതന്ത്ര്യവും നാം നൽകുന്നുണ്ട്. എന്നിട്ട് റബ്ബ് പറയുന്നു വഫല്ലല്ലാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ലീലാ, മലക്കിനേക്കാൾ പവർ നൽകിയത് പടച്ച തമ്പുരാൻ മനുഷ്യനാണ്. ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹാണ് പറയുന്നത് മലക്കിനേക്കാൾ പവർ. കണ്ടില്ലേ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് സൃഷ്ടിക്കപ്പെട്ട നേരത്ത് പടച്ച തമ്പുരാൻ പറഞ്ഞു, എല്ലാരും കൂടെ സുജൂദ് ചെയ്യാൻ പറഞ്ഞു. മലക്ക് തെറ്റ് ചെയ്യാത്ത മലക്കിന് പോലും സുജൂദ് ചെയ്യാൻ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ചെറുതാക്കി കാണിക്കാനാണ് അല്ലാഹു നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിച്ചിട്ടുള്ളത്. ഞാൻ വിശാലമായി പറയുന്നില്ല, സൂചിപ്പിച്ചു വന്നത്, മനുഷ്യന്റെ അത്ര സുഖം വേറെ ആർക്കില്ല. മറ്റു ജീവികളിൽ നിന്ന് എന്തും എവിടെയുമാകാം. ഇപ്പൊ അടുത്ത് പെൺവാണിപ കേസിൽ കേരളത്തിൽ ഉടനീളം കിസ്സോ ലവ് എന്ന പേരിൽ സമരം നടത്തിയിട്ടുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. വ്യഭിചാര വേശ്യാലയങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ പരസ്യമായി എവിടെയും എങ്ങനെയും ചുംബിക്കാം, ആരെയും കെട്ടിപ്പിടിക്കാം, ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളുകൾ പെൺവാണിഭത്തിന്റെ പേരിൽ അറസ്റ്റിലായി. ആ സമയത്ത് നടന്ന ചർച്ചയിൽ പ്രമുഖന്മാരായ ആളുകൾ ഇടപെട്ടുകൊണ്ട് അത്തരം ആളുകളോട് പറഞ്ഞൊരു വർത്താനുണ്ട്, എന്തും എവിടെയുമാവാം. ആ പ്രമേയം അത് മൃഗങ്ങളുടേതാണ്, മനുഷ്യരങ്ങനെയല്ല. മനുഷ്യന് എന്തും എവിടെയാകാൻ പറ്റൂല, അതിനൊക്കെ സാഹചര്യം സ്ഥലകാല ബോധം എന്നുള്ള സാധനം വേണം അല്ലേ. ആ സ്ഥലകാല ബോധം വരുന്നതിന് മുമ്പ് മനുഷ്യൻ മലമൂത്ര വിസർജനം ചിലപ്പോ പായൽ കിടക്കുന്ന പായൽ നടത്തിയിട്ടുണ്ട്. ബോധം വരുന്നതിന് മുമ്പ്, ബുദ്ധി വരുന്നതിന് മുമ്പ് മനുഷ്യരും മൃഗങ്ങളും എപ്പോഴും ഒരു വ്യത്യസ്ത രൂപത്തിലാണുള്ളത്. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, അല്ല മനുഷ്യന് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് അൽ അഖ്ലു, അഖ്ലാണ്. അഖ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ശരിക്ക് ഗൗരവത്തോടെ മനസ്സിലാക്കാനാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അഖ്ലെന്ന് പറഞ്ഞാൽ വെറും ബുദ്ധി ഉണ്ടാവുക എന്നതല്ല അതിന്റെ അർത്ഥം. വെറും ബുദ്ധി ഉണ്ടാവുക എന്നത് വന്ന് പറയുന്നതല്ല അതിന്റെ അർത്ഥം. ഒരാള് ആക്കിലാണ് എന്ന് പറയണമെങ്കിൽ ഒരാളെ സംബന്ധിച്ച് ആക്കിൽ എന്ന പദം ഇസ്ലാമിക ലോകം അവനെ സംബന്ധിച്ച് പറയണമെങ്കിൽ അവന് 10 കാര്യത്തിന്റെ എല്ലാ ചേരുവയും ഉണ്ടാകണം. മഹാന്മാരായ പണ്ഡിതന്മാരാണ് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം, ലോകത്തിലെ 1 റാങ്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് അമേരിക്കയിലുള്ള ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിൽ 1 റാങ്ക് മേടിച്ചു പാസ്സായ ആളാണ് ഇറാഖിന്റെ മേലെ അധിനിവേശം നടത്തിയിട്ടുള്ള ജോർജ് ഡബ്ല്യു ബുഷ്. നല്ല ഐക്യു പവർ ഉള്ളയാളാണ് ജോർജ് ഡബ്ല്യു ബുഷ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ 1 റാങ്കോടെ പാസ്സായ ആളാണ്. അപ്പൊ അത്യാവശ്യം ബുദ്ധിയുണ്ട് എന്ന് ഭൗതികമായിട്ട് പറയാം, ഇസ്ലാമികപരമായിട്ട് അയാളെ സംബന്ധിച്ച് ആക്കിൽ എന്ന് പറയാൻ പറ്റുമോ, പറ്റൂല. എന്തുകൊണ്ട്, ക്രൂരത ചെയ്യുന്നയാളാണ് ഇസ്ലാം. അയാളെ സംബന്ധിച്ച് ആക്കിലുള്ളോ എന്ന് പറയില്ല, മന്ദബുദ്ധി എന്നാ പറയാ. എന്തുകൊണ്ട്, ഇസ്ലാം പറയുന്നു ബുദ്ധിയുണ്ട്. നമ്മൾ പറയല്ലോ അവനെ കുറിച്ച് ബുദ്ധിയൊക്കെ ഉണ്ട്. അത് പറയണമെങ്കിൽ 5 കാര്യം അവനുണ്ടായിരിക്കും, 10 കാര്യം അവനുണ്ടായിരിക്കണം. 5 ബാഹ്യമായും 5 ആന്തരികമായും അവനുണ്ടായിരിക്കണം. ഇപ്പൊ നമ്മളിങ്ങനെ വലിയ ബുദ്ധിയുള്ള ആളെന്ന് പറഞ്ഞ് 10 ക്ലാസ് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടുണ്ടാവും, ഡിഗ്രിയിൽ പ്ലസ് ടുയില് PUC ജയിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇസ്ലാമികപരമായി നമ്മുടെ ബുദ്ധി മഹാന്മാർ പറയുന്നിടത്താണ്. ഞാൻ അതിലേക്ക് ചെറിയൊരു സൂചന മാത്രം നൽകുകയാണ്. ഒരാളെ സംബന്ധിച്ച് ബുദ്ധിയുള്ള ആൾ എങ്ങനെ പറയാ, മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം ക്വാളിറ്റി എന്ന് പറയുക. കൂടുതൽ മുത്തല്ലിമീങ്ങളായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സൂചിപ്പിക്കുന്നത്.
എന്താണ് ആദ്യമായി ബാഹ്യമായിട്ട് ഒരാൾക്ക് അഞ്ചു കാര്യം വേണ്ട ഒന്നാമത്തെ കാര്യം അതുണ്ടോന്ന് ഇപ്പൊ പരിശോധിക്കേണ്ട സമയമാണ്. ഇത് കഴിയുമ്പോഴേക്ക് നമുക്ക് തോന്നണം മന്ദബുദ്ധിയാണോ ബുദ്ധിയുള്ളവനാണോ. അള്ളാഹു നമ്മളെ നല്ലവരിൽ പെടുത്തി തരട്ടെ. ഒന്നാമത്തെ ഘടകം അതിൽ ഒന്നാമത്തെ ഘടകം അസ്സുന്തു, മൗനമായി നിൽക്കാനുള്ള കഴിവാണ്. അനാവശ്യമായ സംസാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലാണ്. എല്ലാത്തിനും വർത്തമാനം പറയുന്ന പ്രകൃതം ഒഴിവാക്കലാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയണേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറഞ്ഞു, മൻ സ്വമത നജാ, മൗനിയായി നിന്നോ വിജയമുണ്ട് മുഹമ്മദ് മുസ്തഫ. അഭിപ്രായം പറയേണ്ടതിന് മാത്രമേ അഭിപ്രായം പറയാൻ പറ്റൂ, സംസാരിക്കാണ്ടെടുത്ത് മാത്രമേ സംസാരം അനുവദിക്കുന്നുള്ളൂ. എവിടെയും കയറി അഭിപ്രായം പറയാൻ ആരെങ്കിലും മുതിരുന്നുവെങ്കിൽ അവൻ മന്ദബുദ്ധിയാണ്, അവൻ ബുദ്ധിയില്ലാത്തവനാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് മൗനം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ കസുറ കലാമുഹു കസുറ ദുനൂബുഹു, ആരെങ്കിലും വർത്തമാനം അധികരിച്ചാൽ, ആരുടെയെങ്കിലും സംസാരം അധികമായാൽ അവന്റെ ദോഷം വർദ്ധിക്കുന്നതാണ്. സംസാരം അധികരിച്ച് ദോഷം വർദ്ധിച്ചു കഴിഞ്ഞാൽ അവന്റെ ഹൃദയം ചത്തുപോകുന്നതാണ്. ആരെങ്കിലും ഹൃദയം ചത്തുപോയാൽ അവൻ നരകത്തിലാണ്. സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കാരണവന്മാരെ, ആലോചിക്കണം. നമ്മുടെ നാക്കെന്ന് പറയുന്നത് വളരെ സവിശേഷമായ അവയവമാണ്. നാക്കിന് ലൈസൻസ് ഉണ്ടാകണം. എന്തും എവിടെയും പറയാമെന്ന ചിന്തയുണ്ടാകാൻ പാടില്ല. ഒരാൾക്ക് ബുദ്ധിയുണ്ടോ എന്നറിയാൻ ഒന്നാമത്തെ ഘടകമാണ് അൽഅഖ്ലു, ആ ഒന്നാമത്തെ ഘടകമാണ് അസ്സുന്തു, മൗനമായിട്ട് നിൽക്കുക. ഒന്നാമത്തെ ഘടകമാണ് മൗനമായിട്ട് നിൽക്കുക. ഞാൻ വിശാലമായ ചരിത്രങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പല മഹാന്മാരും സംസാരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി വായയിൽ ചരൽ കല്ല് വലിച്ചു വെച്ച് കെട്ടി അവരുടെ ജീവിതം മുന്നോട്ട് പോയി എന്ന് ഒരുപാട് സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല, സംസാരിച്ചോണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആൾക്കാർക്ക് ഒരു വെറുപ്പായിരിക്കും. ബിണ്ടൽ വന്ന് ബടായി വന്ന് പറയും, മൈൻഡ് ചെയ്യൂല. അത് എപ്പോഴുള്ള സീറിന് അത്ര മൈൻഡ് ആക്കൂല. കുറച്ച് വർത്താനം പറഞ്ഞാലോ ആൾക്കാർ ഗൗരവത്തിലെടുക്കും. ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ളത് ഒരു കൈ ചൂടുക്കട്ടെ. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ട രൂപത്തിൽ പറയാം. എല്ലായിടത്തും കയറി പറയാതില്ല. ബുദ്ധിയുള്ള ഒരു ലക്ഷണമാണ്, അവൻ സംസാരം കുറവായിരിക്കും. ടോക്കറ്റീവ് ആണെങ്കിലോ മൈൻഡ് ചെയ്യൂല. ആൾക്കാർ അവന്റെ കിരികിരി എപ്പോഴും തീരാനില്ല എന്നാ പറയാം. അള്ളാഹു നമ്മളെ നല്ല മനുഷ്യന്മാരിൽ പെടുത്തട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സംസാരിക്കുമ്പോ തന്നെ ശ്രദ്ധിക്കണം. ഉള്ളത് നമ്മൾ ജനിച്ച ശേഷമുള്ളത് പറഞ്ഞാൽ മതി. ചില ആളുകളൊക്കെ തുടങ്ങിയാൽ പിന്നെ ഇൻകസറ സർഫാക്കേണ്ടി വരും. ആജാതി പൊട്ടിക്കലായിരിക്കും ഉണ്ടാവുക അല്ലേ. മാത്രമല്ല, സമൂഹത്തിൽ പോലും നല്ല വർത്തമാനം പറയുന്ന ആളുകളുടെ പ്രത്യേക ഒരു സമീപനമാണ്. ബഹുമാനപ്പെട്ട ദുന്നൂനിൽ മിസ്ലിം റളിയല്ലാഹു അൻഹു, മഹാനവരികൾ ഒരു മരത്തിന്റെ ചോട്ടിലൂടെ നടന്നു പോകുമ്പോ അവിടെ ഒരു മഹാൻ ഇരിക്കുന്നുണ്ട്. അയാളോട് സലാം പറഞ്ഞു, സലാം മടക്കുന്നില്ല. പിന്നെയും സലാം പറഞ്ഞു, മടക്കുന്നില്ല. മൂന്നാമതും സലാം പറഞ്ഞു, മടക്കുന്നില്ല. ദുന്നൂനിൽ മിസ്ലിം തങ്ങളുടെ മനസ്സിൽ ചെറിയ സങ്കടം വന്നു. എന്താ ഞാൻ സലാം പറഞ്ഞിട്ടും മടക്കാത്തത്? ഞാൻ വല്ല തമ്മാടിയും ആയതുകൊണ്ടാണോ? ഞാൻ ബിദഈ കക്ഷി ആയതുകൊണ്ടാണോ? ചെറിയ വിഷമം.
അവസാനം മഹാനായ ദുന്നൂരിൽ മിശ്രി തങ്ങളുടെ സങ്കടം കണ്ടപ്പോ അവിടെ ഇരിക്കുന്ന മഹാൻ എഴുതി കൊടുക്കുന്നു. ദുന്നൂരിൽ മിശ്രി തങ്ങളോട് കൈകൊണ്ട് എഴുതിയിട്ട് പറയുന്നു, സങ്കടപ്പെടണ്ട, മുനി അല്ലിസാനു മിനൽ കലാമിനി അന്നഹു ഹദ്ഫുൽ ബലാഇ വജാലിബുൽ ആഫാത്ത്. എന്റെ നാവിനെ ഞാൻ ബന്ദ് ചെയ്തു വച്ചിരിക്കുകയാണ്, എന്റെ നാവിനെ ഞാൻ സീൽ ചെയ്തു വച്ചിട്ടുണ്ട്. ഞാൻ വർത്തമാനം പറയൂല, സംസാരിക്കൂല, ഏത് നന്മക്ക് പോലും ഞാൻ വായ തുറക്കൂല. എന്തുകൊണ്ടാണ് എല്ലാ തിന്മയുടെയും താക്കോല് നാവാണെന്ന് മഹാനവറുകൾ കൈകൊണ്ട് എഴുതി കാണിക്കുന്നു. ആ സമയത്ത് ദുന്നൂരിൽ മിശ്രി തങ്ങളും വലിയ മഹാനാണ്. ദുന്നൂരിൽ മിശ്രി തങ്ങൾ ചോദിക്കുന്നു, അല്ലയോ മനുഷ്യ, നിങ്ങൾ നാവ് കൊണ്ട് സംസാരിക്കൂല എന്നാണ് പറയുന്നത്, കൈകൊണ്ട് എഴുതിയാൽ അവിടെയും ഹറാം വരാമല്ലോ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് കൈകൊണ്ട് എഴുതി തരുന്നത്? ഈ ചോദ്യം കേട്ടപ്പോ മഹാൻ വളരെ സ്തബ്ധനായി പോയി, വല്ലാതെ പരിഭ്രമിച്ചു പോയി. അവിടെ തന്നെ ബോധക്ഷയം സംഭവിക്കുന്നു, മരിക്കുന്നു. ദുന്നൂരിൽ മിശ്രി തങ്ങളാകെ പേടിച്ചു. പഠിച്ചവൻ ആരുമില്ലാത്ത സ്ഥലമാണ്, ഇയാള് മയ്യത്ത് അവിടെ കിടക്കുന്നുണ്ട്. ദുന്നൂരിൽ മിശ്രി തങ്ങൾ എന്ത് ചെയ്യും, ഞാനിപ്പോ എന്താ ചെയ്യാ, വല്ലാതെ വളരെ വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് ദുന്നൂരിൽ മിശ്രി തങ്ങൾ തീരുമാനിച്ചു, രണ്ട് റക്അത്ത് നിസ്കരിക്കാം. രണ്ട് റക്അത്ത് നിസ്കരിച്ചു. ഇസ്തിഖാറത്തിന്റെ നിസ്കാരം നിസ്കരിച്ച് സലാം വീട്ടുമ്പോഴേ, സലാം വീട്ടി തിരിഞ്ഞു നോക്കുമ്പോ മയ്യത്ത് കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്, അവിടെ തെരഞ്ഞിട്ടും മയ്യത്തില്ല. ദുന്നൂരിൽ മിശ്രി തങ്ങൾ പിന്നെയും പരിഭ്രമം ഇങ്ങനെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴാണ് ഒരശരീരി പോലെ വാക്കുകൾ വന്നത്. ദുന്നൂരിൽ മിശ്രി തങ്ങളെ, നിങ്ങൾ അയാളെ തിരഞ്ഞ് നടക്കണ്ട, അത് നിങ്ങളെ കയ്യിൽ ഒതുങ്ങുന്ന കേസല്ല, അത് റബ്ബിന്റെ പ്രത്യേകമായ മാലാഖമാർ, അത് അവര് കൈകാര്യം ചെയ്തുകൊള്ളും. എന്തുകൊണ്ടാണ് നാവിനെ സൂക്ഷിച്ച മഹാനാണിത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നാവിനെ സൂക്ഷിച്ച മഹാൻ. നാവ് എന്ന് പറഞ്ഞാൽ സംഗതി എല്ലില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാവ് അത് വല്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് അവയവങ്ങളിൽ നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുമെങ്കിൽ ഞാൻ സ്വർഗവും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാം. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലേ? മൗനിയായിട്ട് നിൽക്കുക, ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് രാവിലെ മുതൽ വൈകുന്ന എത്രയാ നമ്മൾ വർത്താനം പറഞ്ഞു. മഗ്രിബിന്റെ ശേഷം നമ്മുടെ നാടുകളിൽ നടക്കുന്നത് ഹൽക്കകളാണ്. ഓരോ വീട് വീടാന്തരങ്ങളിൽ ഇപ്പോൾ തന്നെ പുതിയ തട്ടിപ്പുകട, അല്ല തട്ടുകട, തട്ടിപ്പുകട, അങ്ങനത്തെ കടകളൊക്കെ വന്നപ്പോ ഹോട്ടലുകളിന്റെ പുറം ഭാഗത്ത് പീടിക തിണ്ണയിലിരുന്ന് സ്വര പറയാന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പീരിയഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലൈസൻസ് ഇല്ല, ഞാൻ വിശാലമായി പറയുന്നില്ല. ഒന്നാമത്തെ ഘടകം അവൻ മിണ്ടാതിരിക്കുക. അസ്സുംതു സയ്യിദുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് ഒരാൾ ബുദ്ധിയുള്ളവനാണോ എന്നറിയാൻ മഹാന്മാര് പറയുന്ന ഘടകം അൽ ഹിൽമു സഹനമാണ്, സഹിഷ്ണുതപരമായിട്ടുള്ള കാര്യമാണ്, ഏത് വിഷയത്തോടും നല്ല സമീപനമാണ്, പ്രതിസന്ധികളോട് പ്രതികരിക്കുന്ന സമയത്ത് വിശാലമായ കാഴ്ചപ്പാടാണ്. എന്ത് പ്രയാസം വന്നാലും സങ്കടം വന്നാലും ടെൻഷന് വന്നാലും പരിഭ്രമിക്കൂല. ഞാൻ അതിലേക്ക് ഒരുപാട് ആളുകളെ പറയുന്നില്ല, പറയാൻ ഒരുപാടുള്ള മഹാൻ നമ്മുടെ മുമ്പിലുണ്ട്. മഹാനായ സയ്യിദുന തങ്ങൾ ഉസ്താദ്, അവിടുത്തെ ഹിൽമെന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്, അവിടുത്തെ ഹിൽമെന്ന് പറഞ്ഞാൽ പറയേണ്ടതാണ്. ഏത് രോഗം വരുന്ന സമയത്തും ഏത് പ്രതിസന്ധി വരുന്ന സമയത്തും അല്ലാഹനെ മറന്നുകൊണ്ട് ഒരു പ്രതികരണവുമില്ല, ഒരു പ്രയാസവും അവർക്ക് അനുഭവപ്പെട്ടില്ല. രോഗം വരുമ്പോ ചിന്തിക്കുന്നത് എന്റെ മരണത്തിന്റെ ബെല്ലാണ്, പ്രയാസം വരുമ്പോ ആലോചിക്കുന്നത് ഞാൻ മരിക്കുകയാണ്, രോഗത്തിന്റെ മൂർച്ഛിച്ച രൂപം വരുമ്പോഴും ചിന്തിക്കുന്നത് എന്റെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്.
അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. എന്ത് പ്രതിസന്ധി വരുമ്പോഴും അള്ളാന്റെ ഹബീബിനെ കൈവിട്ടിട്ടില്ല, അള്ളാനെ ഒഴിച്ചു നിർത്തിയിട്ടില്ല. ഞാൻ ഇതിനു മുമ്പൊരു പ്രാവശ്യം സ്വാഗത സംഘത്തിന്റെ സമയത്ത് പറഞ്ഞിരുന്നു, ഷെയ്ഖുന കാന്തവന ഉസ്താദ് വരാമെന്ന് പറഞ്ഞ പരിപാടി. ആ പരിപാടിക്ക് ഉസ്താദ് വരാതിരുന്നപ്പോ നമ്മളെല്ലാരും കൂടെ സങ്കടത്തിലായപ്പോ ധൈര്യം പകർന്ന വാക്കുകൾ, ഒരു ഭീതിയുമില്ലാതെ പറഞ്ഞ വാക്കുകൾ, അത് ഉസ്താദിൻ്റെത് മാത്രമാണ്, അത് ഉസ്താദിൻ്റെ വക്കലിൽ നിന്ന് കൊണ്ടുള്ളതാണ്. അല്ലാഹു അവിടുത്തെ മഹബത്ത് നമുക്ക് തരട്ടെ. അല്ലാനെ മറക്കൂല്ല, അല്ലാനെ ഒഴിച്ചു നിർത്തൂല്ല. ഉസ്താദിന്റെ മൗനവും വളരെ കൃത്യമാണ്. ആര് വന്നാലും പറഞ്ഞു തരും, ഉസ്താദിന്റെ അരികിലേക്ക് ചികിത്സക്കൊരാൾ വന്നാൽ അയാൾ പലതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോ 50-ാമത്തെ ആളായ പേഷ്യന്റാണ് വരുന്നത്, നീ മതിയാക്കണ, എനിക്കത് മനസ്സിലായി എന്ന് സാധാരണ ഡോക്ടർമാര് പറയുന്നത് പോലെ അവനെ നിരാശപ്പെടുത്തുന്ന സ്വഭാവമില്ല. എല്ലാം മിണ്ടാതെ കേട്ടിരുന്ന് പറയാനുള്ളത് മുഴുവനും പറഞ്ഞ് അവന് മനസ്സമാധാനം കിട്ടിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന മഹാനാണ്. ഞാൻ അതിലേക്ക് വിശാലമായി കടന്നു പറയുന്നില്ല. അല്ലാഹു അവിടുത്തെ കൂടെ നമുക്ക് സ്വർഗം തരട്ടെ, അവിടുത്തെ കൂടെ അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. വല്ലാത്ത വേദന വരുന്ന സമയത്ത് പോലും ഉസ്താദുമാരും അവിടുത്തെ മക്കളും മരുമക്കളും ഒക്കെ പറയുന്നത് കാണാം, അല്ലയിൽ ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിലുള്ള ചില ഉമറാക്കൾ ഉസ്താദിന് പൈസ കൊണ്ടുപോയി കൊടുത്തപ്പോ അവിടുന്ന് പറഞ്ഞത്, നിങ്ങളെ കാശനിക്ക് വേണ്ട, നിങ്ങളുടെ കാശനിക്ക് വേണ്ട, ദുനിയാവിൽ എനിക്കൊരു പൂതിയുമില്ല, എന്റെ വയറ് റബ്ബ് നിറച്ചിട്ടുണ്ട്, എന്റെ വയറ് റബ്ബ് തന്നെ നിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഅ്മിനീങ്ങളെ, ഒരാളോട് പോലും കാശ് ചോദിക്കുന്നില്ല, ഒരാളോട് പോലും അവരെ സമ്പത്ത് കൊതിക്കുന്നില്ല, ഒരാളോട് പോലും. അത് ഇപ്പൊ മാത്രമല്ല, ഉസ്താദിന്റെ തുടക്ക സമയത്ത് പോലും അഭിമാനം പണയം വെച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ സാഹചര്യവും ഉസ്താദിനെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതമാണ് ഉസ്താദിന്റെ വഫാത്ത് നടന്ന അന്ന് രാവിലെ എല്ലാവരും ഉസ്താദിന്റെ ഖബർ ഇങ്ങനെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോ ഖബർ നിർമ്മിക്കുന്ന അധികാരികളുടെ മനസ്സിൽ അല്ല തോന്നിപ്പിച്ചത്, മണ്ണെടുക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ മണ്ണ് തന്നെയാകണമെന്ന ഉസ്താദിന്റെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് അവിടെ ഇട്ടിരിക്കുന്ന മണ്ണ് അത് ഉസ്താദിന്റെ സ്ഥലത്തുള്ള മണ്ണ് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഉസ്താദിന്റെ കറാമത്ത് പറഞ്ഞ് ഒരുപാട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടല്ല, അറിയാതെ ഉസ്താദിനെ പറ്റി പറഞ്ഞാൽ ഉസ്താദി സദസ് കാണുമെന്ന ബോധമുണ്ട്, അവിടുത്തെ പൊരുത്തം നമുക്ക് കിട്ടാനാണ്. അർഹമുർറാഹിമീനായ റബ്ബ് നമുക്കത് നൽകുമാറാവട്ടെ, അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ, അവിടുത്തെ പൊരുത്തമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള തൗഫീഖ് തരട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കി, എല്ലാ മേഖലയിലും നിരവധി അനുസ്മരണങ്ങൾ നടന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തൊരു തർബിയത്താ അവിടുത്തെ വിശാലമായ ലോകം. അതുകൊണ്ടാണ് അവസാനമായി ഇവിടെ ഇറങ്ങുന്ന സമയത്ത് പോലും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സ്ഥാപനത്തിന്റെ അധികാരികളിൽപ്പെട്ട ആളുകളോട് കൃത്യമായി തന്നെ പറഞ്ഞത്, ദാ ഞാൻ ഇച്ചിരി സമയം മാത്രമേ ഉള്ളൂ, വേണമെങ്കിൽ എന്നെ യൂസ് ചെയ്തോളൂ. ഇങ്ങനെ മരണത്തെ സ്വീകരിക്കാൻ, ഇങ്ങനെ മരണത്തെ ഭരിക്കാൻ ആത്മീയ ലോകത്തിന്റെ അധികാരികൾക്കല്ലാതെ ആർക്കാണ് സാധിക്കുക? അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. അല്ലേ, ഇപ്പോഴും കണ്ടില്ലേ ഉസ്താദിന്റെ ആ തർബിയത്ത്? പലർക്കും ഉസ്താദ് ഇവിടെ ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് പോലും വരുന്നില്ല. ആൾക്കാരൊക്കെ പറഞ്ഞു അല്ലേ, ഉസ്താദിന്റെ 40-ന്റെ പരിപാടി കണ്ടപ്പോ ഉസ്താദിന്റെ വഫാത്തിന് ശേഷം മലഹർ എന്താവും, മലഹറിന്റെ പരിപാടി എന്താകും? മലഹറിന്റെ പരിപാടി നല്ല ഉഷാറില് നടന്നു. ഇനി ഉസ്താദ് നേരത്തെ പറയുന്നത് പോലെ ടോക്കൺ എടുക്കേണ്ട ആവശ്യമില്ല, ഇനി നേരത്തെ ഫോൺ വിളിച്ച് വരേണ്ട കാര്യമില്ല, ഫുൾ ടൈം നമുക്കായി നമ്മെ കാത്ത് ഉസ്താദ് ഇവിടെ തന്നെയുണ്ട്. അത് കൊതിച്ചു വന്നവരാണല്ലോ നമ്മളെല്ലാവരും അല്ലേ.
അള്ളാഹു ആ ഒരു കൊതി ഉസ്താദിന് നമ്മളെടുത്ത് വേണം എന്ന് ഉസ്താദ് ദുനിയാവിൽ ചിന്തിച്ച പോലെ ആഖിറത്തിന് നമ്മളെ കുറിച്ച് ഒരു ചിന്ത ഉസ്താദിന് കൊടുക്കുമാറാവട്ടെ. അല്ലെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വല്ലാത്തൊരു ഭാഗ്യമാണ് അല്ലെ. ലോകം തന്നെ, മുഴുവൻ ലോകവും കോടിക്കണക്കിന് ഔറാദുകൾ, ദിക്റുകൾ, തഹ്ലീലുകൾ, പതിനായിരക്കണക്കിന് ഖത്വുകൾ കിട്ടിയ എത്ര ആൾക്കാരെ നിങ്ങൾ ഒരു ദിവസം ഇവിടെ രാത്രി നിന്ന് നോക്കിയാൽ അറിയാം. 2 മണിക്കും 3 മണിക്കും എല്ലാ ഉസ്താദിന്റെ അരികിലേക്ക് ആളുകൾ ഇങ്ങനെ വരികയാണ്. പല മേഖലയിൽ നിന്നുള്ളവർ, പല നാട്ടിൽ നിന്നുള്ളവർ ഒക്കെ മനസ്സിൽ തങ്ങൾ ഉസ്താദാണ് ഞങ്ങളുടെ മൽജ, തങ്ങൾ ഉസ്താദാണ് ഞങ്ങളുടെ അഭയം അല്ലേ. അള്ളാഹു അത് അങ്ങനെ തന്നെ നിലനിർത്തരുമാറാവട്ടെ. ഞാൻ സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത്തെ കാര്യം അൽ ഹിൽമു സഹനമാണ്. മൂന്നാമത്തെ അടയാളം, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ബുദ്ധിയുണ്ട് എന്ന് പറയണമെങ്കിൽ അത്തവാദുഉ വിനയം വേണം, അത്തവാദുഉ വിനയം വേണം. വിനയമില്ലാത്തവന് ബുദ്ധിയില്ല, അഹങ്കരിക്കുന്നവന് ബുദ്ധിയില്ല, അഹംഭാവമുള്ളവന് ബുദ്ധിയില്ല. ഹബീബായ നബി തങ്ങൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, മൻ തവാള റഫഅഹുല്ലാഹു വമൻ തകബ്ബറ വളഅഹുല്ലാഹു. വിനയമുള്ള മനസ്സുണ്ടായാൽ അല്ലാഹു ഉയർത്തുന്നതാണ്, വിനയമുള്ള മനസ്സുണ്ടായാൽ അല്ലാഹു ഉയർത്തുന്നതാണ്. അവിടെയും നമുക്ക് ഉസ്താദിനെ പറ്റി പറയാം, ഉസ്താദിന്റെ ജീവിതത്തെ പറ്റി പറയാം. എന്തൊരു വിനയമാണ്! ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് സംസാരിക്കുന്നത്, അഹംഭാവമില്ല, വലിയ ആലിമാണെന്ന ഭാവമില്ല, സയ്യിദാണെന്ന ചിന്തയില്ല, എല്ലാവരോടും ചെറിയ ഒരാളോട് പെരുമാറുന്ന പോലെയാ പെരുമാറുന്നത്. ഞാനിത് പറയുന്നത് നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കും? ഇതൊക്കെ ഉസ്താദിന് അനുഭവിച്ച ആളുകളാണല്ലോ. മൻ തവാള റഫഅഹുല്ലാ, അത് അല്ലാഹുവിന്റെ കയ്യിലാണ്. ഇന്ന തവാളു മിൻ ഖിസാലിൽ മുത്തഖി വബിഹി തഖിയു ഇലൽ മആലി യർതഖി. തവാളു ഉണ്ടായാൽ അത് ഉയർച്ചയിലേക്ക് എങ്ങനെ അങ്ങനെയാണ് പോയിക്കോളും. ഉസ്താദ് ഏതെങ്കിലും രോഗം ശിഫയായതിന്റെ പേരിൽ നിങ്ങളൊക്കെ എത്രയോ മാസങ്ങൾ ഇവിടെ സ്വലാത്തിൽ പങ്കെടുത്തതാണല്ലോ. ഉസ്താദ് ഏതെങ്കിലും ഒരു കറാമത്ത് പറഞ്ഞതിന് ശേഷം നിന്റെ ദുആ കൊണ്ട് സുഖായതാണെന്ന് പറഞ്ഞത് ആർക്കും കാണിക്കാൻ പറ്റും? ഉസ്താദ് പറയുന്നത് എന്താ? അത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ശിഫയാക്കിയതാണ്, സ്വലാത്ത് കൊണ്ട് ശിഫ കിട്ടിയതാണ്. അപ്പൊ മൂന്നാമത്തെ ഘടകം അത്തവാദുഉ, വിനയം വേണം. അല്ലാഹു അത്തരം കൽബ് നമുക്ക് നൽകുമാറാവട്ടെ. ഞാൻ നാലാമത്തതിലേക്ക് കടക്കണം, വിശദീകരിക്കുന്നില്ല. നാലാമത്തെ കാര്യം അൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകരി. ബുദ്ധിയുള്ളവനാണോ നല്ലത് കൊണ്ട് കൽപ്പിക്കുന്നവനാകണം, ചീത്ത കൊണ്ട് വിരോധിക്കുന്നവനാകണം. കുറച്ചും കൂടി കൃത്യമായി പറഞ്ഞാൽ ഒരെസ്എസ്എഫുകാരനാകണം, ഒരെസ്വയസ്കാരനാകണം, മുസ്ലിം ജമാഅത്തിന്റെ അംഗമാകണം. ബുദ്ധിയുള്ളവൻ അങ്ങനെ ആവുന്ന പറഞ്ഞു. അൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകരി, നല്ലതുകൊണ്ട് കൽപ്പിക്കുക, നല്ല കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുക, ചീത്ത കൊണ്ട് വിരോധിക്കുക, ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അത് നിരോധിക്കുക. പാൻ മസാലക്കെതിരെ, പലിശക്കെതിരെ, അതേപോലെ വേണ്ടാധീനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന തീവ്രവാദത്തിനെതിരെ കേരളത്തിൽ ആദ്യമായി തീവ്രവാദത്തിനെതിരെ ആധികാരികമായി കാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത് സമസ്ത കേരള സുന്നി യുവജന സംഘമാണ്. ലോകത്താദ്യമായി ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായ ഐഎസിനെതിരെ ഒച്ച വെച്ചിട്ടുള്ളത് ശൈഖുന കാന്തപുരം ഉസ്താദാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഉസ്താദിന്റെയും